ഹലോ ഗെയിമേഴ്സ്, ഹൈഡ്ര ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ കോൺക്വറർ പുഷ് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കോൺക്വറർ അടിക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ കാണാൻ എല്ലാ അച്ഛന്മാരും നമ്മുടെ ചാനലൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് വെച്ച് കൊടുക്കുക. സോ വീഡിയോയിലേക്ക് പോവാം, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും നമ്മൾ ഏതാണ് പുഷ് ചെയ്യേണ്ടതെന്ന്. അതായത് ഇപ്പോൾ സോളോ വേണോ, സ്കോഡ് വേണോ, ഡുവോ വേണോ, ഇതിൽ ഏതാണ് പുഷ് ചെയ്താലും വേഗം കോൺക്വറർ അടിക്കാൻ പറ്റുന്നത്. സോ അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ സോളോ പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ല, കാരണം സോളോ ഇച്ചിരി ബോറിംഗ് പരിപാടിയാണ്. കാരണം ഒറ്റയ്ക്കിരുന്ന് കളിച്ച് കുറേ കളി കളിച്ച് നമ്മൾ സോളോ പുഷ് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക് പരിപാടി തന്നെയാണ്. പക്ഷേ സോളോ പുഷ് ചെയ്താൽ നമുക്ക് വേഗം നമുക്ക് നമ്മുടേതായിട്ടുള്ള കളിയിലൂടെ നമുക്ക് വേഗം കോൺക്വറർ പൊസിഷനിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഈ ഡുവോ പുഷ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഡുവോ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേയേഴ്സിന് നമുക്ക് കൺഫ്യൂഷനാകും. അതായത് ഇപ്പോൾ രണ്ട് പ്ലെയർ വരാൻ നേരത്ത് അതിനകത്ത് സീസൺ കൂടി എയ്സ് പ്ലെയർ ആയിരിക്കും തന്നെ. നമ്മളിപ്പോൾ ഒരു ഡയമണ്ട് പ്ലെയർ ആണെങ്കിൽ അതിനകത്ത് എയ്സ് പ്ലെയർ ആയിരിക്കും തന്നെ, ചിലപ്പോൾ ക്രൗൺ പ്ലെയർ ആയിരിക്കും, അങ്ങനെ കൂടിയ പ്ലെയേഴ്സ് വരും. സോ നമുക്കത് അന്നോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പകരം നിങ്ങളിപ്പോൾ സ്കോഡാ പുഷ് ചെയ്യാൻ നോക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലെവലിലുള്ള പ്ലെയേഴ്സ് ആയിരിക്കും ആദ്യം കളിക്കുമ്പോൾ തൊട്ട് തന്നെ. ഈ ഡുവോയില് പുഷ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലെവലിലുള്ള പ്ലെയേഴ്സ് ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കില്ല. ചിലപ്പോൾ ഒരു പ്ലെയർ ആയിരിക്കും നമ്മുടെ ലെവലിൽ, മറ്റേ പ്ലെയർ നല്ല ലെവലിലുള്ള പ്ലെയേഴ്സ് ആയിരിക്കും. സോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഡുവോയും സ്കോഡും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു സജഷൻ വെച്ച് സ്കോഡ് പുഷ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. സ്കോഡ് പുഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർമനൻറ്റ് നമ്മുടെ കൂട്ടുകാരന്മാർ വെച്ചുള്ള ഒരു പെർമനൻറ്റ് സ്കോഡ് വേണമെന്നുള്ളൂ. പക്ഷേ ഡുവോ പുഷ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കൂടിയ ലെവലിലുള്ള പ്ലെയേഴ്സ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ നിങ്ങൾ മാക്സിമം, എൻ്റെ ഒരു സജഷൻ വെച്ച് നിങ്ങൾ സ്കോഡ് പുഷ് ചെയ്യണമായിരിക്കും മാക്സിമം നല്ലത്. സോ നിങ്ങൾ സ്കോഡ് പുഷ് ചെയ്യാനാണ് ഞാൻ. സോ ഗൈസ്, അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്കവരും ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് കളിക്കാൻ പറ്റുമെന്ന്. അതായത് ഇപ്പോൾ എൻ്റെ ഫോണിൽ 3 GB റാമുള്ളൂ, എൻ്റെ ഫോണിൽ 4 GB റാമുള്ളൂ, FPS 30 FPS ഒക്കെ കിട്ടുള്ളൂ, 60 FPS ഒന്നും കിട്ടില്ല എനിക്ക്, അപ്പോൾ കോൺക്വറർ പുഷ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട്. സോ ഗൈസ്, അതിന് ഒരു കാര്യം പറയാനുള്ളൂ. അതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് എങ്ങനെയായാലും കോൺക്വറർ പുഷ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിൻ്റെ അനുസരിച്ച് കുറച്ച് ലാഗ് വരുന്നത് നമുക്ക് കുറേ വീഡിയോസിൽ നിന്ന് നമുക്ക് ലാഗൊക്കെ കുറച്ച് കളിക്കാൻ പറ്റും. മാക്സിമം നിങ്ങളുടെ ഫോണിൽ നെറ്റ്വർക്ക് സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും കോൺക്വർ എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്കറിയാം ലാസ്റ്റ് ലോബിയിലൊക്കെ കയറുമ്പോൾ തന്നെ നമുക്കൊരു 6+ ആയാലും മിനിമം കിട്ടാറുണ്ട്. ഒരു 2-3 കില്ലൊക്കെ ഉണ്ടെങ്കിൽ 6+ ആയാലും കിട്ടാറുണ്ട്. സോ റാം അനുസരിച്ചും ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചും നമ്മൾ കോൺക്വർ എന്ന് പറഞ്ഞ പുഷിങ് നമ്മൾ നിർത്തി പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കോൺക്വർ പുഷ് ചെയ്ത് എങ്ങനെയായാലും കോൺക്വർ എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലേക്ക് ഫസ്റ്റ് ഒരു 2-3-4 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എത്താവുന്നുള്ളൂ. സോ മാക്സിമം ഞാനൊരു സജസ്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം ഇന്നിപ്പോൾ സീസൺ തുടങ്ങി, ഇന്നലെ സീസൺ തുടങ്ങിയെങ്കിൽ മാക്സിമം നമ്മൾ ഇന്നോട്ട് എപ്പോഴും ഇരുന്ന് കളിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ കളിച്ചാൽ മാത്രമേ നമുക്ക് കോൺക്വർ എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സോ മാക്സിമം എപ്പോഴും, അതായത് ഫസ്റ്റ് ഒരു 10-20 ദിവസത്തിനുള്ളിൽ മാക്സിമം ക്രൗണിൽ കടന്ന് എയ്സ് എന്ന് പറഞ്ഞ ഒരു ലെവലിലേക്ക് എത്തുക. അതെന്ന് വെച്ചാൽ എയ്സ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തുമ്പോൾ എയ്സ് 1, 2, 3 അങ്ങനെ പോകാൻ നേരത്ത് ഫസ്റ്റ് ഒരു കുറച്ച് ദിവസങ്ങളിൽ എയ്സ് എത്തുവാണെങ്കിൽ വേഗം കോൺക്വർ എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും. സോ മാക്സിമം നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ പുഷ് ചെയ്യാൻ നോക്കുക. സോ ഗൈസ്, കോൺക്വർ എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹത്തിലേക്ക് പുഷ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായാലും അതൊന്ന് അച്ചീവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോൺക്വർ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ ആ പ്ലെയറൊക്കെ കയറി വരുമ്പോഴുള്ള എൻട്രി ഭയങ്കര സെറ്റപ്പാണ്. സോ അതൊക്കെ ആഗ്രഹിച്ചായിരിക്കും നമ്മൾ കോൺക്വർ എന്ന് പറഞ്ഞ ഒരു അച്ചീവിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. സോ ഇതിന് മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ക്ഷമിച്ച് നമ്മൾ മാക്സിമം സർവൈവ് ചെയ്ത് ഏകദേശം ഫസ്റ്റ് സോൺ സെക്കൻഡ് സോണിലൊന്നും ഒരിക്കലും ഫൈറ്റ് എടുക്കാൻ പോകണ്ട്, മാക്സിമം ഒരു ലാസ്റ്റ് സോണിലൊക്കെ ഫൈറ്റ് എടുക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടിക്കാൻ വന്നവരെ നമ്മൾ അടിക്കാൻ ശ്രമിക്കുക, അല്ലാണ്ട് നമ്മൾ ചെന്ന് അടിക്കാനുള്ളൊരു രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല. സോ ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം സർവൈവ് ചെയ്യുക, അതുപോലെ തന്നെ ലാസ്റ്റ് സോണിൽ ഫൈറ്റ് എടുക്കാൻ ശ്രമിക്കുക.
സോ ഗേസ് നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ലൂട്ട് ചെയ്യേണ്ടിയെന്ന്. സോ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സോളോ ആണ് കളിക്കണമെങ്കിൽ നിങ്ങൾ മാക്സിമം സ്മോക്കൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഗ്രനേഡൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഗണ്ണിലാണോ എക്സ്പേർട്ട് ആ ഗൺ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. ഡ്രോപ്പൊക്കെ ഒഴിവാക്കി മാക്സിമം വീടുകളിൽ ലൂട്ട് ചെയ്യണ ഗൺ മറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാനൊരു പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ സോളോ കളിക്കാൻ നേരത്ത് ഒരു സ്നൈപ്പറും ഒരു AR ഗണ്ണും യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം സോളോ കളിക്കാൻ നേരത്ത് ഡയറക്റ്റ് കില്ലായിരിക്കും, ഒരിക്കലും നോക്കാവില്ല. സോ സോളോ കളിക്കാൻ നേരത്ത് നിങ്ങൾ മാക്സിമം ഒരു AR ഗണ്ണും അതുപോലെ തന്നെ ഒരു സ്നൈപ്പർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ഈ അമ്മോ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ഒരു ഗണ്ണിൻ്റെ അമ്മോ എടുക്കുക. അതായത് ഇപ്പോൾ 7 പോയിൻറ്റിൻ്റെ അമ്മോ ആണ് എടുക്കണമെങ്കിൽ മാക്സിമം AKMO അല്ലെങ്കിൽ തന്നെ ക്രോസ് റേഞ്ചിൽ ബെസ്റ്റാണ് AKM. സോ AKMO അല്ലെങ്കിൽ നിങ്ങൾ സ്നൈപ്പർ യൂസ് ചെയ്യുമ്പോൾ M24 അതുപോലത്തെ ഒക്കെ ഗണ്ണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് നമ്മൾ സോളോ കളിക്കുമ്പോൾ മാക്സിമം എടുക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ മാക്സിമം ഒരു അമ്മോലെ 2 ഗണ്ണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡുവ പുഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ലൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം സ്മോക്കും ഗ്രനേഡും പുഷ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ സ്മോക്ക് ഒരു 6-7 സ്മോക്ക് വെച്ച് 2 പേര് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കേണ്ട ഗണ്ണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സജഷൻ വെച്ച് നമ്മളിപ്പോൾ 2 പ്ലെയേഴ്സ് ഉണ്ട്, അപ്പോൾ നമ്മൾ ആരെങ്കിലും സ്നൈപ്പർ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഒരു സ്നൈപ്പർ വെച്ച് യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ സീസണിൽ ഡുവ ഒന്ന് പുഷ് ചെയ്തിരുന്നു, അപ്പോൾ ഉണ്ടായ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ എനിമീസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നോക്ക് ഇട്ടിട്ട് ഡയറക്റ്റ് പുഷ് ചെയ്ത് ഞങ്ങളെ കൊല്ലാനുള്ള ഒരു സെറ്റപ്പിലേക്കാണ് അവർ വന്നെ. സോ ആ ഒരു ഇത് ഒഴിവാക്കാൻ ഞങ്ങളിപ്പോൾ 2 AR ഗൺ വെച്ച് ഞങ്ങൾ യൂസ് ചെയ്തു. സോ അതിലൂടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ AR ഗൺ വെച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിൽ അവർക്ക് ലൈഫ് ജസ്റ്റ് ഒരു കുറച്ച് വെച്ച് അവർ ചിലപ്പോൾ ലൈഫ് വെച്ച് എവിടെയെങ്കിലും കല്ലിൻ്റെ ബാക്കിലൊക്കെ ഹിഡൻ ചെയ്യും. സോ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനാണ് നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ സ്നൈപ്പർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഡയറക്റ്റ് സ്നൈപ്പർ വെച്ച് നോക്കിയാൽ ഡയറക്റ്റ് പോയി പുഷ് ചെയ്യുക. സോ നിങ്ങൾ മാക്സിമം ലൂട്ട് ചെയ്യുമ്പോൾ ഒരാളായാലും ഒരു സ്നൈപ്പർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരാൾ മാക്സിമം AR ഗണ്ണൊക്കെ എടുക്കാൻ ശ്രമിക്കുക. സോ ഇതാണ് നമ്മളിപ്പോൾ ഡുവ പുഷ് ചെയ്യുമ്പോൾ ശ്രമിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ സ്കോഡ് പുഷ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഏതൊക്കെയാണോ എക്സ്പേർട്ട് ആയിട്ടുള്ള ഗൺ അതൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കും. സോ ഗൈസ് ലാസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിൽ ഒരു വണ്ടി കരുതുക. അതെന്ന് വെച്ചാൽ നമ്മൾ 2 പേര് കയറാൻ പറ്റുന്ന വണ്ടി കരുതാണ്ട് നമ്മൾ 4 പേര് കയറാൻ പറ്റുന്ന വണ്ടി കരുതുക. അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 4 പേര് കയറുന്ന വണ്ടി കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് നമ്മളെ എനിമീസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സീറ്റ് മാറി നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ഫയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ഗുണമുള്ളത് ലാസ്റ്റ് സോണിലൊക്കെ നമുക്ക് ലാസ്റ്റ് ലോബി നിങ്ങൾ കോൺക്വറർ പുഷ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മനസ്സിലാവും ഭയങ്കര ടൈറ്റ് ലോബിയായിരിക്കും. ഏകദേശം 30-40 ആൾ വരെ ലാസ്റ്റ് സോണിലൊക്കെ വരാറുണ്ട്. സോ വണ്ടി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹൈഡ് ചെയ്ത് ആ വണ്ടിയുടെ സൈഡിലൊക്കെ ആയാലും ഹൈഡ് ചെയ്ത് നമുക്ക് ഫയർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ മാക്സിമം നിങ്ങൾ ഒരു വണ്ടി എന്തായാലും കരുതണം, എന്നാലാണ് നമുക്ക് കോൺക്രീറ്റ് പുഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലസ് നമുക്ക് ലാസ്റ്റ് സോണിൽ ഒരു 1-10 എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ #10 ഉള്ളിൽ നമുക്ക് കടക്കാൻ സാധിക്കുള്ളൂ. സോ ഇത്രയ്ക്കുള്ളൂ നമുക്ക് കോൺക്രീറ്റ് പുഷ് ചെയ്യേണ്ട ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു കോൺക്വർ എന്നുള്ള ആ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ ഒരു ദിവസം കാണാം. കോൺക്വർ പുഷ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ്. കോൺക്വർ നിങ്ങൾ പുഷ് ചെയ്ത് നിങ്ങൾ കോൺക്വർ അടിക്കുകയാണെങ്കിൽ മാക്സിമം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.